എന്താണ് ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ് അപ്പോൾ ഇതൊരു സങ്കീർണമായ എപ്പോഴും വിഷയം ക്രിസ്തുവിനെ എങ്ങനെ സങ്കീർണ്ണമാക്കാവുന്നതാണ് പലപ്പോഴും പല ആശയവേദികളിലും പഠനങ്ങളും ഡിസ്കഷനും നടക്കുന്നത് വിശ്വാസ ഇത്രയും സുന്ദരമായ രീതിയിലാണ് ക്രിസ്തുവിനെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വഴിയരികിൽ വിത്തുകളെ വഴിയരി ചില വിത്തുകളും വഴിയരികിൽ വീണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇപ്പം ലുക്കാൻ്റെ സുവിശേഷത്തിലെ അല്ല മത്തായ സുവിശേഷം പതിമൂന്ന് ഒമ്പതൊട്ട ഭജനങ്ങൾ ചില വിത്തുകള് ഒന്നു തൊട്ടുള്ള വചനങ്ങൾ ഉണ്ടല്ലോ ചില വിത്തുകൾ വഴിയരികിൽ വീണോ പറവകൾ വന്ന് അതിനെ കൊത്തിക്കൊണ്ട് പോയി അവൻ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ വിത്തുകളിൽ വിത്തുകളിൽ കുറെ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് പക്ഷികൾ തിന്നു അത് പക്ഷെ അവന് പകരം ഇന്ന് വചനം വിതക്കുന്നത് ആരാണ് സഭയല്ലേ വതക്കുന്നത് അല്ലെ സഭയല്ലേ വചനം വിതയ്ക്കണത് അപ്പം സഭവചനം വിതയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേയെണ്ണം വഴിയരികി വീഴണത് അതിന് കാരണം ഇവർ സങ്കീർണ്ണമാക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ സങ്കീർണമാക്കി കളയും ക്രിസ്തുവിനെ സങ്കീർണമാക്കി കഴിയുമ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തില്ല നിങ്ങൾ അതിൽ കടന്നില്ല മറ്റ് കടക്കാൻ വന്നവരെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ ഇതെല്ലാ കാലങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ് അതായത് അതായത് എന്തും മാത്രം ഇതിനെ സങ്കീർണ്ണമാക്കാൻ പറ്റുമെന്നുള്ളത് സത്താൻ ഗവേഷണം നടത്തുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ് വചനത്തെ എന്തുമാത്രം സങ്കീർണമാക്കാം ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഇത് എങ്ങനെ അപ്രാപ്യമാക്കാം എങ്ങനെ രക്ഷയെ അട്ടിമറിക്കാം പക്ഷേ ഇത് സെൻബോൾ സെൻബോൾ എന്താ പറയുന്നത് ഇറ്റ് വെരി സിമ്പിൾ ക്രിസ്തു വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയാണ് കൈ അടിച്ച് കേൾക്കാൻ ഇപ്പം പാസ്പോർട്ടിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട് ജനത്തിയ പ്രശ്നമുണ്ട് പേരിൻ്റെ പ്രശ്നമുണ്ട് ഇതെല്ലാം വച്ചിട്ട് പാസ്പോർട്ടിൻ്റെ ഒന്നാം കൗണ്ടർ രണ്ടാം കൗണ്ടറിലൊക്കെ ഇവർ റിജക്ട് ചെയ്യും ഒന്നാം കൗണ്ടറിലും രണ്ടാം കൗണ്ടറിലും ഇവർക്ക് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യും കാര്യം പേര് രണ്ടും രണ്ടായാണ് അപ്പം അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് അവർ മനസ്സിൽ എന്ത് അവരുടെ മുമ്പിലുള്ളത് ഉടമ്പടി കാശ്വീരി പോവാണ് ഉടമ്പടി കാശ്മീര് വിളിച്ചുകൊണ്ട് ഒന്നാം കൗണ്ടറിൽ രണ്ടാം കൗണ്ടർ റിജക്ട് ചെയ്ത പാസ്പോർട്ടുമായിട്ട് ഒരു പാസ്പോർട്ടിന് ഒരു മൂന്നാം കൗണ്ടറിലേക്ക് പോകും എന്ത് നോൺ സെൻസാണ് സാധാരണ അതായത് ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു പ്രത്യാശയാണ് ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കർത്താവ് ഈ വിഷയത്തിൽ സെറ്റ് എന്നുള്ളത് മൂന്നാം കൗണ്ടറിൽ ചെന്നപ്പോഴേ രണ്ടാം കൗണ്ടർ കാരൻ മൂന്നാം കൗണ്ടർ ഒന്നും പറയുന്നത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇതിനിങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് ഉടനെ ഈ മൂന്നാമത്തെ കൗണ്ടറിൽ ഇരിക്കുന്ന ഓഫീസ് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇപ്പം നോക്കണില്ല ഇവർക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കണമെന്ന് കൈ ഇടിച്ചാൽ സ്ഥലമില്ല വിഷയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് സിംപിളാണ് അതാണ് വിഷയം അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത് രക്ഷതിൻ്റെ ഹൃദയത്തിലുണ്ട് അധികത്തിലുണ്ട് ജസ്റ്റ് സ്പെല്ലിറ്റ് അത്രേ ഉള്ളൂ നീ ഒന്ന് നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതൽ നിനക്ക് കൃപ നിലേക്ക് ഒഴുകാൻ തുടങ്ങും പക്ഷേ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി കാര്യകർത്താവ് എപ്പോഴും നിലനിൽപ്പിനെ കുറിച്ച് പറയും അല്ലെ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും അവന്റെ ഫലം പതിനഞ്ച് പതിനാറ് ടേക്ക് ദ വെഡ് ഓഫ് കോഴ്സ് യോഹന്നെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ യോഹന്നെ നിങ്ങൾ പോയി ഫലം ആ നിങ്ങൾ നിങ്ങൾ പോയി പോയി ഫലം ഫലം പുറപ്പെടുവിക്കുന്നതിനോ പുറപ്പെടുവിക്കുന്നതിനോ നിങ്ങളുടെ ഫലം നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു നിയോഗിച്ചിരിക്കുന്നു സോ ദിസ് എ വിഷയം അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഒള്ളി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ ജസ്റ്റ് ബിലീവ് ഇറ്റ് കഥാവിൽ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ വാതിൽ ഓപ്പൺ ചെയ്യും പക്ഷെ അനുഗ്രഹത്തിന് ഒരു പ്രോബ്ലം ഉണ്ട് അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് അനുഗ്രഹം അനുഭവിക്ക അനുഭവവേദ്യമാകണം അല്ലേ അപ്പോൾ അനുഭവവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത് അവിടെയാണ് വിഷയം അത് അനുഭവവേദ്യമാകുക എന്നുള്ളത് ഇപ്പോൾ അനുഭവിക്കാൻ യോഗ്യമില്ലാതിരിക്കുന്നവരല്ലേ അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ ആ അനു അനുഗ്രഹത്തിന് നമ്മൾ നിലനിൽക്കണം അനുഭവവേദ്യമാകണം നമുക്ക് അപ്പോൾ അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല അനുഭവപ്പെടാതിരിക്കാനൊക്കെ വായിക്കുന്നില്ലേ ശ്രുതിയർ നാല് രണ്ട് ഫെബ്രയർ നാല് രണ്ട് അവർ കേട്ട വചനം പറഞ്ഞു അവർ കേട്ട വചനം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല അവർക്ക് അവർ അത് വിശ്വസിച്ചില്ല അപ്പൊ വിശ്വാസത്തിന്റെ കൂടെ ആ വിശ്വാസത്തിൻ്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ കൂടെയാണ് അപ്പോൾ വിശ്വാസമുണ്ടോ വിശ്വ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തെ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നിന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം ദൈവത്തിനെ പോലെ വിശുദ്ധിയുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്കൊണ്ടാകണം അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവനായിരിക്കണം എന്ന് പറയണത് നമ്മള് എബ്രാഹത്തിനോട് ഉടപടി ചെയ്യത്തില്ലേ അപ്പൊ ദൈവം എന്താ പറയണത് നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം പതിനേഴ് മൂന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്ന് സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുകയെത്തി കുറ്റമറ്റവനായി നിക്കാൻ വേണ്ടിയാണ് കാര്യം വച്ചാല് നമ്മളുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ദൈവം കുറ്റമറ്റവൻ ദൈവം ആരാണ് ഇപ്പൊ മുപ്പത്തിരണ്ടാമത് സങ്കീർത്തന മുപ്പത്തിരണ്ട് രണ്ട് രണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ട് രണ്ട് കർത്താവ് കുറ്റം ചുമത്താത്തവനും ചുമ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനോ ഹൃദയത്തിൽ അത് ഭാഗ്യവതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും എന്താ കാരണം കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ് എന്താണ് എല്ലാ ടൈം ഓഫ് കോഡ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി നികീർത്തിക്കും ശ്രുതികട്ടെ ഹലലീക സകല തലമുറകളോ തലമുറകളോ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തി നമ്മളെ ക്രിസ്തുവിലെ ആയിരിക്കുമ്പോഴേ പുതിയ സൃഷ്ടിയായിരിക്കണം ഈ പുതിയ സൃഷ്ടിയാണ് സൃഷ്ടിയാണ് അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ് അവരുടെ അവകാശ ഓഹരിയും എന്താണ് അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് അമ്മ മാത്രമല്ല ആരെല്ലാം ക്രിസ്തുവരായിരിക്കുന്നുവോ ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിനനുപേക്ഷ ജീവിക്കുന്നുവോ അവരെ അവരെല്ലാം ദൈവം സ്ഥല തലമുറകളും ഭാഗ്യവതി ഭാഗ്യവാനെന്ന് പ്രകീർത്തി കൈയ്യടിച്ച അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ അമ്മയുടെ ഭാഗ്യം തലമുറകൾ തോറും നിത്യത വരെ അമ്മ ഭാഗ്യവതിയാണ് ഈ അമ്മ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് എന്താണ് അമ്മ പറയുന്ന സ്പിരിച്വാലിറ്റി ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം അവിടേതാകുന്നു മലയല പ്രസംഗമാണ് സംഭവം പക്ഷേ ഈ മലയല പ്രസംഗത്തിൻ്റെ വചനം മാംസം ധരിച്ച രൂപമാണ് പരിശുദ്ധ അമ്മ മലയെ പ്രസംഗമാണ് അഞ്ചേ മൂന്നിൽ വരണത് അല്ലേ എന്താ പറയണത് ഇശ പറഞ്ഞ ആദ്യം ആത്മാവിൽ പറഞ്ഞു ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ അപ്പം ശരീരത്തിന്റെ സമ്പത്ത് എന്താ നമുക്കറിയാം പൊന്ന് അല്ലെ പറമ്പ് എല്ലാം ശരീരത്തിന്റെ സമ്പത്താണ് ആത്മാവിന്റെ സമ്പത്ത് എന്താണ് ദൈവമാണ് ആത്മാവിന്റെ സമ്പത്ത് ദൈവമാണ് എനിക്കില്ലല്ലോ ദൈവം എനിക്കില്ലല്ലോ ദൈവം എനിക്കില്ലല്ലോ എന്ന് എന്തെല്ലാം കിട്ടിയാലും നേടിയാലും ജോലി കിട്ടിയാലും അതുപോലെ തന്നെ നീ വിചാരിക്കുന്ന എല്ലാം നടന്നാലും പക്ഷേ ദൈവത്തിനെക്കുറിച്ച് നിനക്ക് ദൈവമില്ലല്ലോ ദൈവമാണ് ഏറ്റവും വലുത് എൻ്റെ ജോലിയേക്കാൾ വലുത് എൻ്റെ വീടിനേക്കാൾ വലുത് അതുപോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കാൾ വലുത് ദൈവമാണെന്ന് തോന്നുമ്പോഴാണ് ഈ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത് മനസ്സിലായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരീരത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനാണ് ദൈവത്തിൽ നമ്മൾ അത് അറിവില്ലായ്മ കൊണ്ട് എന്നാണ് ശരീരത്തിൻ്റെ ദാരിദ്ര്യം വീട് ജോലി വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉടപടി ചെയ്യണത് പക്ഷേ ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാഗ്യ ദൈവത്തിൻ്റെ ഈശ്വ അമ്മ അമ്മയെ സകല തലമുറകളും ഭാഗ്യവദിനെ കീർത്തിക്കുമ്പോൾ അത് തന്നെയാണ് ക്രിസ്തു പറയണത് എങ്ങനെയാണ് അമ്മയും മാത്രമല്ല ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവരെല്ലാം തലമുറകൾ തോറും അവർ ഭാഗ്യവതിയാകും അതായത് ജന്മജന്മാന്തരങ്ങളും ജന്മ ഈ ജന്മത്തിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ ദൈവം ഭാഗ്യവാൻ കാര്യം ദൈവം ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണല്ലോ ഭാഗ്യവാൻ അതിൽ നമ്മൾ മുപ്പത്തി രണ്ടാം സങ്കീർത്തനം രണ്ടിൽ കണ്ടത് ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നവനാണ് ഭാഗ്യവാൻ ദൈവം കുറ്റം ആരോപിക്കാത്തവനാണ് ഭാഗ്യവാൻ ദൈവം കുറ്റം ആരോപിക്കാതിരിക്കുമ്പോഴേ നമുക്കറിയാവുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു പക്കാ മരിയ സ്പിരിച്വാലിറ്റിയാണ് മരിയ സ്പിരിച്വാലിറ്റി ചെയ്യാൻ വേണ്ടത് വചനം മാംസമായതും വചനം മാംസമാക്കിയതും വചനത്തെ വയറ്റിലിട്ട് വളർത്തിയതും വചനത്തെ വീട്ടിൽ നിർത്തി വളർത്തിയതും വചനത്തെ ലോകത്തിനെ എപ്പിച്ചതും എല്ലാം അമ്മ എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അമ്മയുടെ സ്പിരിച്വാലിറ്റി യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ആധ്യാത്മികതയുണ്ട് യേശുവിനെ വയറ്റിലിട്ട് വളർത്താൻ അതിനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്താണ് അമ്മ നമ്മളെ അവശ്യപിതാവ് സ്വന്തം ഭർത്താവ് വരെ ഉപേക്ഷിക്കുമെന്ന് കണ്ടപ്പോഴും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ യാതൊരുവിധ കോംപ്രമൈസ് അമ്മ ചെയ്തില്ല വീട്ടിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായ സമയത്ത് അമ്മ അവിടെ നിന്ന് എലിസബത്തിനെ ശുസൂക്ഷിക്കാൻ പോയി എന്തായാലും എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലായാലും ചില സമയത്തും വചനത്തിൻ്റെ കൂടെ സ്വീകരിക്കുമ്പോൾ ഒറ്റക്ക് നടക്കേണ്ടി വരുമെന്നാണ് അമ്മ നമുക്ക് തരുന്നൊരു പാഠം എലിസബത്തിനെ സ്വീകരിക്കാൻ പോയത് ബന്ധുക്കളെ സ്വന്തപ്പെട്ട ഒറ്റക്കണ ഒറ്റക്കനെ പോയത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ഇപ്പോഴ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഏതെങ്കിലും സമയത്ത് ഒറ്റക്ക് നടക്കേണ്ടി വരും അവരുടെ വിശ്വാസം അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആൻറ്റിമാർക്കോ അങ്ങളമാർക്കോ അയൽവാസികൾക്കോ മനസ്സിലാകണമെന്നില്ല മറ്റുള്ളവരുടെ എല്ലാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് യു കനോട്ട് ഡി യു ഇൻ ക്രിസ്ത്യൻ ആസ് എ ക്രിസ്ത്യൻ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിട്ട് തുടരാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റിയിലും ഉണ്ടാകും ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും അമ്മയെപ്പോലെ അപ്പോഴും ഏതു സമയത്തും നീ തയ്യാറായിരിക്കണം എന്തിന് തയ്യാറായിരിക്കണം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഹൃദയത്തെ സംഗ്രഹിക്കുക ഞാൻ എന്നും അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന മുഴുവനും ഹൃദയത്തെ സംഗ്രഹിക്കണം അതാണ് ഏറ്റവും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചുള്ള ഒരു മര്യൻ വേടിലെ എല്ലാ ഒത്തിരിവാചനങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം വേടും വചനത്തിൻ്റെ മറിയത്തിൻ്റെ മര്യൻ വേടെന്ന് പറയുന്നത് ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് ഈ നമ്മുടെ ആത്മക്കരുത്ത് നമ്മൾ പ്രാപിക്കണത് ഹൃദയത്തെ സംഗ്രഹിച്ചാണ് എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കണമെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ ചില ഷിഫ്റ്റിംഗ് നടക്കണം വിചാരിച്ചോ നമ്മുടെ ജീവിതത്തിൽ പൊക്കെ നിങ്ങളെ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോൾ ഏജൻ്റ് ഒരു ഡേറ്റ് പറയും ഏജൻറ്റുമാരുടെ ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രഷറും ഏജൻറ്റ് പറഞ്ഞ ഡേറ്റും തമ്മിൽ അല്ലേ കണക്റ്റഡ് ആയിരിക്കണത് ഏജൻറ്റ് പറഞ്ഞ ഡേറ്റിന് സംഭവം നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടും അതല്ലേ അപ്പോൾ നിങ്ങളുടെ പച്ചത്തിരി നിര തിരികെ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പ്രഷറിൽ പ്രാർത്ഥിക്കും സി ഇത് മുഴുവനായിട്ട് നിങ്ങളെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം മനസ്സിലായോ ആരുടെയും വാക്കിൽ അമിതമായി വിശ്വസിച്ചിട്ടൊരു കഥയും ഇല്ല ദൈവത്തിൻ്റെ വാക്കിൽ മാത്രമേ നമുക്ക് അമിതമായി വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ള വാക്കിൽ അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഇളച്ച് കൂട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ആദ്യമേ തന്നെ ഇളച്ച് കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രഷർ കുറക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഡേറ്റുകൾ അവർ പറയുന്ന അഷ്വറൻസിൽ ഓവറായിട്ടും നമ്മൾ ആശ്രയം വെക്കരുത് അത് ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ കടക്കാർ പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ നിനക്ക് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞു നീ അത് തരുമോ തന്നില്ലേ തരുമോ തന്നില്ലേ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ തന്നില്ലെന്ന് വരും ചിലപ്പം തരും പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നീ നിൻ്റെ ഒരിക്കലും ആലോചനകളും എപ്പോഴും നിൻ്റെ ധാരണകളും അതുപോലെ തന്നെ നിൻ്റെ സ്വസ്ഥതകളുമെല്ലാം മനുഷ്യന്മാരുടെ വാക്കിൽ ഇങ്ങനെ വിശ്വസിച്ച് കൊണ്ടാണ് ഇത് റീഫോർമാറ്റ് ചെയ്യേണ്ടി വരും പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ എന്റെ ഒരു എന്റെ ഒരു ഒരു ആശ്വാസം മനുഷ്യന്മാരുടെ വാക്കിലെ മനുഷ്യന്മാരുടെ വിശ്വസിക്കാതിരിക്കാനും എന്നെ അഭിഷേകം ചെയ്യണം മനുഷ്യന്മാരൊക്കെ പറഞ്ഞു പല വാക്കുകളൊക്കെ പറയും പക്ഷെ നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ് അപ്പോൾ ദൈവത്തെ ആശ്രയിക്കണമെങ്കിൽ മക്കൾ പഠിക്കണം ദൈവത്തെ ആശ്രയി ദൈവത്തെ ആശ്രയിക്കുന്നതിലൂടെയാണ് ഈ ഹൃദയത്തെ സംഗ്രഹം വരുന്നത് കാര്യം അമ്മയോട് കുറേ വാക്ക് ദൈവം തന്നെ പറഞ്ഞതല്ലേ മനുഷ്യന്മാരുടെ വാക്ക് പോട്ടെ ദൈവം തന്നെ അമ്മയോട് കുറേ വാക്ക് പറഞ്ഞതല്ലേ ഈ പുത്രനെക്കുറിച്ച് അവൻ ദാവൂദിൻ്റെ സിംഹാസനത്തിൽ എന്നൊക്കെ പറഞ്ഞില്ലേ ഇല്ലേ മംഗളവാരത്തെ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ഓർക്കൂ അത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ലേ യക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ദൈവം തന്നെ വാക്ക് പറഞ്ഞിട്ട് അനുഭവിക്കാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതെല്ലാം മനുഷ്യരും മനസ്സിലാക്കണം മനുഷ്യന്മാരുടെ വാക്ക് തന്നെയല്ല മനുഷ്യന്മാരുടെ വാക്ക് തന്നെ ഇടക്ക് പാളിപ്പോകുന്നുണ്ട് മൊത്തം പാളിപ്പോകുന്നുണ്ട് ദൈവത്തിൻ്റെ വാക്കും പ്രഥമ ദൃഷ്ടിയ പാളും നമുക്ക് തോന്നും കാര്യം എന്താണ് ഈ പുൽക്ക പുൽത്തൊട്ടിയിലെ കാലിത്തൂട്ടത്തിനൊക്കെ എങ്ങനെ സംസാരിക്കാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയണ തെറി ഇവർ കേൾക്കാൻ ശരിക്കും പറഞ്ഞാൽ കാര്യം കാലത്ത് കാളയോ ആടുവക്കറ്റേ പുൽത്തൊട്ടിലുള്ളത് ഇല്ലേ ആ ഒതുങ്ങി ഒതുങ്ങിക്കൊടിക്കുക ഞാൻ അപ്പുറത്തോട്ട് കയറിയതാണ് അതിൽ ഒരു മല വീശി നിൽക്കുകയാണ് മലയാണ് ഒരു കുന്നും ചെരുവാണ് കുന്നും ചെരുവിൽ ഒരു പാറയിങ്ങ തള്ളി നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഈ പുൽക്കൂട് ബദ്രേഹിൽ ഇപ്പോഴും അത് നിലക്കുന്ന നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ആ പാറ പുരാതനമായൊരു പാടുണ്ട് കരിമ്പാറ ഇങ്ങനെ നിൽക്കും മസപ്പോഷൻ മൊത്തം മുഴുവനും ബദ്രഹം മുഴുവനും അന്നും ഇന്നും പച്ചപ്പുഴ കൊണ്ട് നിറഞ്ഞതാണ് ജനങ്ങവാസം ഒന്നുമില്ല എവിടെയെങ്കിലും അപ്പോൾ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അത്താണെങ്കിലും ഈ ആട് പശു ഒക്കെ എല്ലാം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ അവരുടെ ഈ മഞ്ഞിൻ്റെ രാത്രിയിൽ അവരുടെ ഉള്ളിലോട്ട് വേറെ രണ്ട് മനുഷ്യർ മൂന്ന് രണ്ട് മനുഷ്യർ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നീരസം തോന്നും അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത കൊണ്ട് അവർ പറയുന്ന തോന്നിവാസം മാസം അവസ്ഥ പിതാവും മതം കേൾക്കാതിരുന്നതാണ് ഇതൊന്നും അത് ഇതൊന്നും സിമ്പിളല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷേ ജീവിതമൊന്നും അത്ര സിമ്പിളല്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഇടയുമാരും ഒരു പ്രാകൃതരായ മനുഷ്യർ കയറി വരണത് പ്രാകൃതരായ മനുഷ്യരെ കണ്ടിട്ടുപോലും ഇല്ല ഒരു പരിചയവുമില്ല ലോകം മുഴുവനും എൻ്റെ പരിചയത്തിലാക്കണത് ദൈവം അവരെ സെൻഡ് ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് മനസ്സിലായാൽ അല്ലെങ്കിൽ അടുത്തുള്ളവർ പോലും നമുക്ക് അവരിചിതരായി വരും പ്രാർത്ഥിക്കുക ദൈവമേ പ്രാർത്ഥിക്കുക

അപ്പൊ ക്രിസ്തുവലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള വചനത്തിന് അനുപേക്ഷിക്കുമായിട്ടാണ് ആരും അപരിചിതരല്ല എന്ന വചനത്തിലേക്ക് വരുന്നത് മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആരും അപരിചിതരല്ല ബന്ധുക്കളുടെ സ്വന്തപ്പെട്ട ഉള്ള സഹോദരങ്ങളല്ല പക്ഷെ അടുത്ത് ഇപ്പോഴ് ഈ പ്രസവരാത്രിയിലെ കണ്ടുമുട്ടുന്ന വ്യക്തികള് ജീവിതത്തിലൊരു കണ്ടുമുട്ടാത്ത വ്യക്തികളാണ് പക്ഷെ അവരെ ദൈവം ശ്രദ്ധ ചെയ്തിരിക്കുകയാണ് അവർ ദൈവം അയച്ചിരിക്കുകയാണ് അവർ പറയുന്ന വാക്കുകളതാണ് നമ്മളോട് പറയപ്പെട്ടതുപോലെ തന്നെയാണ് പുളിത്തൊട്ടി കാണപ്പെടുന്നത് എന്താണ് പിളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിയിരിക്കുന്ന ശിശു ഇവനാണ് രക്ഷകനെന്ന് അപ്പോൾ അവരുടെ വചനങ്ങളിൽ നിന്നാണ് മറിയം താൻ പ്രസവിച്ചിരിക്കുന്ന കുഞ്ഞ് ദിവരക്ഷകനാണെന്നും തന്നോട് ദൈവം പറഞ്ഞ വാക്കുകൾ ഇനിയും കാത്തിരിക്കേണ്ടതാണെന്നും പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിക്കണത് തന്നോട് പറഞ്ഞത് എന്താണ്

പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് അട്ടിടയന്മാര് പോയപ്പോഴ് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താണ് കർത്താവിൻ്റെ വചനം യാക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും ദാബിദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും ആ വാക്ക് ഇപ്പം നിറവേറണില്ല അതിന് ഘടകവിരുദ്ധമായിട്ട് ചുമ്മാ ഒരു വഴിയരികിൽ പ്രസവിച്ച് കിടക്കേണ്ട അവസ്ഥയാണ് വചനവും അതിൻ്റെ പ്രയോഗവും തമ്മിലെ നിറവേറണില്ല കണ്ടില്ലേ നിറവേറണില്ലല്ലോ അപ്പം നിറവേറാത്ത സമയങ്ങൾ വരും അപ്പം നിറവേറാത്ത സമയങ്ങൾ വരുമ്പോൾ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മുടെ അനുഭവം തമ്മിൽ നല്ല ശരിക്കും വാളും പരിചയം പോലെ നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോൺട്രഡിക്ഷൻ ഉണ്ടാകും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് ഈ ഈ വിശ്വാസത്തിൻ്റെ കോൺട്രഡിക്ഷൻ അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സെമയോൻ പറയുന്നത് ഹി വിൽ ബി എ സൈൻ ഓഫ് കണ്ട്രഡിക്ഷൻ അതായത് അവൻ തർക്കത്തിന്റെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു പറഞ്ഞു ഇവൻ ഇവൻ ഇസ്രായേലിൽ പലരുടെയും പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ ഇവൻ വിവാദ വിഷയമായ ക്ഷൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും എപ്പോഴും ക്രിസ്തുവരായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കുമ്പോഴേ ആ പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് മാറുന്ന ട്രാൻസിഷൻ പീരീഡിലാണ് ഈ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് വിവാദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പ്രഥമ ദൃഷ്ടിയ ദൈവത്തിൻ്റെ വചനം തരുന്ന അഷ്വറൻസ് നമുക്ക് വർത്തമാന കാലത്ത് ചില സമയത്ത് അനുഭവിക്കാതെ വരും കാര്യം അവൻ വലിയവനായിരിക്കും വലിയവനായിരിക്കുമെന്നല്ലേ പറയുന്നത് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും ദാവിദിൻ്റെ സിംഹാസനം അവിടെ നിന്ന് നൽകുമെന്ന് അവനെ അവനെക്കൊണ്ട് കിടത്തണത് ബൃത്തൊട്ടിലാണ് കിടത്തണത് സിംഹാസനമാണ് അപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പക്ഷേ കിട്ടണത് പൃത്തൊട്ടിയാണ് കിട്ട കിട്ടണത് അപ്പോൾ ചില സമയത്ത് ഈ ഡൈക്കോട്ടമി വരും ഡൈക്കോട്ടമിയാണ് എൻ്റെ നീ ഒരു വിശ്വാസി ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് കിടക്കുന്നത് ഈ ട്രാൻസ്മിഷൻ പീരീഡിലാണ് നീ വിശ്വാസിയാണ് പക്ഷേ വിശ്വാസത്തിന് പാഠ പാഠങ്ങളുണ്ട് ക്ലാസ് ക്ലാസ് കയറ്റങ്ങളുണ്ട് അത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസിലേക്കും രണ്ടാം ക്ലാസ്സിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലേക്കും വിശ്വാസി പോകുന്നത് ഈ ട്രാൻസ്മിഷൻ പീരീഡ് കൈകാര്യം ചെയ്തിട്ടാണ് അത് അർത്ഥം അമ്മ അതെന്താ ചെയ്യണത് അമ്മയ്ക്കതും മനസ്സിലാവണില്ല എന്താണ് അമ്മയോട് പറഞ്ഞിരിക്കുന്നത് അവൻ ഈ അക്കൂബിൻ്റെ കോത്തത്ത് വലിയവനായിരിക്കും ദാബിദിൻ്റെ സിംഹാസനം നൽകുമെന്നാണ് പക്ഷേ അമ്മ പ്രസവിച്ച് കിടക്കണതിന് പുളുത്തൊട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ അനുഭവം തമ്മിൽ അപ്പം ചില സമയത്ത് നിനക്ക് അനുഭവവേദ്യമാകുന്ന വിഷയങ്ങൾ പലപ്പോഴും നിനക്ക് നീ പ്രതീക്ഷതിൻ്റെ ഘടകവിരുദ്ധമായിരിക്കും ദൈവ ഇതുവരെ ശ്രദ്ധിക്കുക നീ പ്രതീക്ഷിക്കുന്ന കാര്യത്തെക്കാൾ ഘടകവിരുദ്ധമായിരിക്കും ചിലപ്പോഴും ഇപ്പോഴും നീ അനുഭവിക്കുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ഇപ്പോഴും ഇങ്ങനെ അനുഭവിച്ചാലും ദൈവം തന്നോട് പറഞ്ഞ വാക്കുകൾ എപ്പോഴായാലും നിറവേറും അതുകൊണ്ട് തന്നെ അമ്മ ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് അതാണ് എന്താ കാര്യം ഇപ്പോഴത്തെ എന്നോട് പറഞ്ഞ പോലെയല്ല ഇപ്പം നടക്കണമെന്നെങ്കിലും അത് നടക്കാതിരിക്കത്തില്ല നടന്നേ മതിയാവൂ അപ്പം സത്യസന്ധനാണ് അപ്പം വാരി വക്ക് പാലിക്കും അതാണ് നമ്മൾ ഹൃദയ സംഗ്രഹത്തിൽ പ്രത്യാശ ജീവിക്കണം കൈ ചെറുത്തോളി